അതാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ പറയുന്നു, എനിക്ക് പടം ഇഷ്ടപ്പെടാത്ത പടം ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും, ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. ഇതുപോലൊരു വെട്ടുപടം എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ശങ്കറിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും. സ്കൂളിൽ പോയാൽ മതിയായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത്? ഒരുപാട് ഫുള്ള് ലാഗ് ആയി പോയി. ഈ 3 മണിക്കൂർ ആയതുകൊണ്ടാണോ? 3 മണിക്കൂർ ആയതല്ല, 3 മണിക്കൂറിൽ 5 മണിക്കൂർ ഞാൻ ഉറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുന്നു. ഫസ്റ്റ് പാർട്ട് അത്രക്കൊന്നുമില്ല, എങ്കിലും കൊള്ളാം. എങ്ങനെയാണ് ചേട്ടാ? എന്താണ് ഇഷ്ടപ്പെട്ട? എന്തോ പടത്തിൽ ഭയങ്കര സംഭവം. മീഡിയ എങ്ങനെയുണ്ട്? അയ്യോ സഹിക്കുന്നില്ല, നാടകം അഭിനയമൊന്നുമല്ല ദുഃഖനിരോധിയോ. എന്താ സിനിമയൊന്ന് പറയണമെന്നില്ല. എൻ്റെ ഇന്ത്യൻ 2 ഫസ്റ്റിൻ്റെ മൊത്തം കിടന്ന് ആദ്യം നാണം കെടുത്തി. ഫസ്റ്റ് പാർട്ടിൻ്റെ മൊത്തം നാണം കെടുത്തി. കമലഹാസൻ്റെ ഫാൻസി ഡ്രസ്. അയ്യോ കണ്ടിട്ടാണ് ഈ വരണത്. ആ അതാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ഞാൻ പറയുന്നു, എനിക്ക് പടം ഇഷ്ടപ്പെടാത്ത പടം ഞാൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും, ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും. ശങ്കറിന്റെ സംവിധാനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും ഞാൻ. ബാക്കിയുള്ളവരെ ചോദിക്കും, എനിക്ക് ഇഷ്ടപ്പെട്ട പറയാൻ ഞാൻ പറയും. അത് എന്റെ എന്റെ അവകാശമാണത്. പടം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നും നല്ല അഭിനയമാണ്. ഒരു കുഴപ്പമില്ല ചേട്ടാ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയുണ്ട്? ഇതുപോലൊരു വെട്ടുപടം എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ശങ്കറിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ല, അത്ര മോശമാണ്. ശങ്കർ ഇത് ഇതുപോലൊരു പടം കൊടുക്കുമെന്ന് ഒരിക്കലും വിചാരിക്കത്തില്ല. ആദ്യത്തെ ഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒന്നും ഒരു ഇതില്ല. ശങ്കറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഈ പടത്തിലില്ല. ഒരു സ്റ്റാൻഡേർഡ് അല്ല, കമലഹാസനൊക്കെ കൊള്ളാം, പക്ഷെ ശങ്കറിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഈ പടത്തിലില്ല. അത് പടം നമ്മൾ വലിയ പ്രതീക്ഷയോടാണ് വന്നത്, ഉറക്കമൊഴിച്ച് വന്ന് കണ്ട പടം അതുപോലെ മോശമായി. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എന്ത് പറ്റി അങ്ങനെ? എല്ലാവരും അങ്ങനെ ഒരു അഭിപ്രായമാണ്. എന്ത് പറ്റി? ഒരു ഫസ്റ്റ് പാർട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? സ്കൂളിൽ പോയാൽ മതിയായിരുന്നു പടത്തിന്. തളന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് മാറിയിരിക്കുന്നത്. പുള്ളിക്കാരനെ അഭിപ്രായം പറയാൻ പറ്റും. ദുരന്തം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടുള്ള ആ ഒരൊറ്റ പാട്ടോ ആ വിഷ്വൽ, അതിൻ്റെ ഒരു വിഷ്വൽ മാത്രമേ. ഈ 3 മണിക്കൂർ കൂടി പോയി അങ്ങനെ ലാഗ് ഫീൽ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആണോ തോന്നിയത്? ലാഗ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തല്ല, വലിച്ചു നീട്ടി ചെറിയ വേറൊരു സംഭവമില്ല. ഫസ്റ്റ് പാർട്ടൊന്ന് ചെറിയൊരു സംഭവം അഴിമതി കാണിക്കുന്ന സ്വന്തക്കാരായിരുന്നാലും അതിനെ തള്ളിപ്പറയും. കറന്റ്ലി നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു സംഭവം എടുത്ത് വെച്ചിട്ട്. ആ അത് തന്നെയാണ് സംഭവം, അത് തന്നെയാണ്. പക്ഷെ അതെന്തോ ഒരു വെറുപ്പിക്കല് രീതിയിലായി പോയി. അത് അത്രേ ഉള്ളൂ. രാവിലെ ഉറക്കോളച്ചൊക്കെ വന്ന് കണ്ടതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നാൻ. അല്ലേ അങ്ങനെ അങ്ങനെ തോന്നാനുള്ള ഒരു ഇതന്നെ. നമ്മൾ ഏത് മോഡലിൽ നിന്ന് പല സിനിമയും ഇതുപോലെ ഉറക്കഴിച്ചു വന്ന് കണ്ടിട്ടുണ്ട്. മുമ്പൊക്കെ ഫാൻ ഷോ 4 മണിക്കും 5 മണിക്കൊക്കെ നമ്മൾ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഒന്നും അല്ല ഇത്. ഇത് വളരെ അരോചകം. എനിക്ക് മാത്രമല്ല, തീർന്നാതിരുന്ന കമൻറ്റ് മൊത്തം നമുക്ക് കേട്ടാലേ മനസ്സിലാവുമല്ലോ അരോചകം. കാരണം അത്രയ്ക്ക് ഫാൻ ബേസ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ പോലും അങ്ങനെയാണ് പറയുന്നത്. കാരണം അവരൊക്കെ വെറുതെ വരുന്നതല്ലല്ലോ, പൈസ കൊടുത്ത് കാണാൻ വരുന്നത്. പടം ഓവറോൾ പറയുകയാണെങ്കിൽ 3 മണിക്കൂർ അടിപൊളിയാണ്. സിദ്ധാർത്ഥിൻ്റെ അഭിനയം എടുത്തു പറയേണ്ട അഭിനയം കാര്യങ്ങളാണ്. പിന്നെ കാണാത്തവർക്ക് ഒരു കാര്യം പറയാം, അവസാനം എനിക്ക് പൊയ്ക്കളയല്ല്, അവസാനം ഏറ്റവും ലാസ്റ്റ് ഒരു അടിപൊളി സീക്വൻസ് ഉണ്ട്. അപ്പം അതൊക്കെ ഇരുന്ന് കാണുക. എനിക്ക് ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് തോന്നി, ചെറിയ രീതിക്ക് ഒരു ലാഗായിട്ട് തോന്നി. പക്ഷെ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്, നല്ലതാണ്. ഞാൻ 4-5 വർഷം കണ്ടു. അല്ല ഇന്ത്യൻ ഫസ്റ്റ് കണ്ടിരിക്കണം, അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ ഇതിൽ കുറച്ച് സീക്വൻസ് ഓവറായിട്ട് തോന്നും, അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ലോജിക്കൽ അല്ലാത്തതുപോലെ തോന്നും. അതുകൊണ്ട് ഫസ്റ്റ് കണ്ടിരിക്കണം. അതിൽ കാരണം ഇതിൽ കുറച്ച് BGMs കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്യുന്നിടത്ത് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കണ്ടാലേ ആ BGM വരുന്ന പോഷൻ നമുക്കൊരു ഇമോഷണലി കണക്ട് ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്, ഇതിൻ്റെ മ്യൂസിക് വളരെ മോശമായി പോയി. കാരണം മ്യൂസിക് അനിരുദ്ധിനെ കൊടുക്കുന്നതിന് പകരം AR റഹ്മാൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മൂവി വളരെ ബെറ്റർ ആയി മാറുമായിരുന്നു. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മോശമായിരുന്നു, അതാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. ബാക്കി മൂവീസ് ഇതൊരു ട്രെയിലാണ്. കാര്യം നെക്സ്റ്റ് വരുന്ന ഇന്ത്യൻ 3 ഒരു ആരംഭ നിലയ്ക്ക് ബേസ് ഒരുങ്ങി വരുന്ന ഒരു ഇത് മാത്രമാണ്. നെക്സ്റ്റ് ഇതിലാണ് വാർ മോഡ് എന്നാണ് പറയുന്നത് ഇന്ത്യൻ 3. അപ്പോൾ വാർ മോഡ് ആകുമ്പോൾ മിക്കവാറും അതിനകത്ത് കൂടുതൽ ഫൈറ്റും കൂടുതൽ ത്രില്ലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മ്യൂസിക് അടുത്തത് 3
എ ആർ റഹ്മാനെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്ങനെയുണ്ടോ പടം? നമ്മൾ പ്രതീക്ഷിച്ചതിനൊപ്പം എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഇന്ത്യൻ്റെ ഒരു പഴയ ഇന്ത്യൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ അടുത്ത പാർട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് കടത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ച മ്യൂസിക്കോ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ഇനി ഈ പാർട്ടെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്ത് പറയാം, കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് കണക്റ്റഡ് ആയിട്ടില്ല. രണ്ട് വെറുതെ രാവിലെ വന്നിരുന്ന് ഉറക്കം പോയതിന് മിച്ചം. കാര്യം എന്ന് പറഞ്ഞാൽ പഴയ അന്യൻ ശങ്കറിൻ്റെ ആ പാറ്റേൺ പിടിച്ചു വെച്ചിട്ട് കമലഹാസനെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നു. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല.